ഏവർക്കും നമസ്കാരം. മെഗാമാസ് എന്റർടൈൻമെന്റ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുമായിട്ടാണ്. ഇന്ന് വരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ലോകത്ത് ഒട്ടേറെ ഫോൺ കമ്പനികളുണ്ട്. അതിൽ രാജാക്കന്മാരുമായിട്ട് കിടപിടിച്ച് നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫോണാണ് വിവോ എന്ന കമ്പനിയുടെ. ഇന്ന് വരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ചിപ്സെറ്റോടുകൂടി വന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് X80 Pro. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോണാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ ഇങ്ങനൊരു ഫോണ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ പല സവിശേഷതകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സെയ്സ് ലെൻസും ഇതിൻ്റെ ക്യാമറയും ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ ക്യാമറയുടെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ചാനലിൽ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 ദിവസമായിട്ട് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ബോക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് X80 Pro എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോ എഞ്ചിനീയർഡ് വിത്ത് സെയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സെയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലെൻസ് കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കാണിക്കുന്നുണ്ട് വിവോയുടെ ബ്രാൻഡിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സൈഡിൽ ഒന്നുമില്ല. ബാക്കിൽ പിന്നെ കൊടുത്തിട്ടുള്ളത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫോണാണ്. അതേപോലെ തന്നെ മോഡൽ V2145 റാം 12 GB റാമാണ്. റോം വരുന്നത് 256 GB ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് 256 GB ആണ്. 12 GB 256 GB എന്നുള്ളൊരു വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഫോൺ ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. കോസ്മിക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്, കളർ വേരിയൻ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 86,999 രൂപയെന്നാണ് പ്രിൻ്റ് അടിച്ചിട്ടുള്ളത്. ഈ ഫോണ് ഞാൻ വാങ്ങുന്നത് 79,999 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് ഇത് വാങ്ങുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ഫോണിലേക്ക് തന്നെ പോകാം. ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ നിന്നും എല്ലാം ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊക്കെ എടുത്തും മാറ്റിയിട്ടുള്ളതാണ്. ഇതിലും ഈ ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അതേപോലെ തന്നെ നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ബാക്ക് കവർ ഈ ഫോണിൻ്റെ കൂട്ടത്തിൽ തന്നെ വിവോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് കവറാണ്. ഇതിന് അങ്ങനെ എഡ്ജ് ഒന്നും ബഡ്ജ് ചെയ്ത് നിൽക്കാത്ത രീതിയിലുള്ളൊരു നല്ലൊരു പ്രീമിയം ലെവലിലുള്ളൊരു കവറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ കവറ് ഇട്ടുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലെ ക്യാമറകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ക്യാമറ ഒരു അല്പം ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന, ഫോണിൽ നിന്നും ഒരു അല്പം ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വിവോ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. 3 ലെൻസുകൾ ഈ സർക്കുലറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ ഒരു പെരിസ്കോപ്പിക് ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഈ ഫോണ് 10 ദിവസമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതേപോലുള്ള ഫോണുകൾ എടുക്കേണ്ടത് എങ്ങനെയുള്ള ആളുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാമറയെ ഒട്ടേറെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ഫോണിലേക്ക്, ഇപ്പം 13 Pro Max-നൊക്കെ 100,000-നൊക്കെ പുറത്താണ് വില. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ 22 Ultra-ക്കും 100,000-ന് പുറത്ത് വിലയാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80,000 രൂപയ്ക്ക് വളരെ ഈ ഒരു രണ്ട് കമ്പനിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ക്യാമറ ലെൻസോട് കൂടിയ ഒരു ഫോണാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ക്യാമറയെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് വിവോയുടെ X80 Pro. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 12 GB റാമും 256 GB ഇൻറ്റേർണൽ സ്പേസുമാണ് ഈ ഒരു ഫോണിന് വരുന്നത്. അതൊരു ഹയർ വേരിയൻ്റ് എന്നൊന്നുമില്ല, ഒരൊറ്റ വേരിയൻ്റ് മാത്രമേ വരുന്നുള്ളൂ. ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഈ ഒരു ഫോണിന് ഇൻബിൽറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ഫോണുകളിൽ ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഒരു ഫോണിനും ഞാൻ കണ്ടിട്ടില്ല. ഗിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫിക്ക് വരുന്ന ചേട്ടന്മാർ ഗിംബൽ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടില്ലേ? ക്യാമറയിൽ ഇങ്ങനെ വെച്ചിട്ട് ക്യാമറയുടെ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഒരു ഗിംബൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഗിംബൽ ഈ ഫോണിന് ഇൻബിൽറ്റഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണാണ് IP68 വാട്ടർ പ്രൂഫ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ഫോണിനകത്ത് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പെരിസ്കോപ്പിക് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60x വരെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഐഫോൺ 13 Pro Max-ലൊക്കെ ഇതേപോലെ തന്നെ 50x വരെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ 22 Ultra-ക്കകത്ത്
100x വരെ സൂം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വരെയൊക്കെ സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്ര വലിയൊരു ക്വാളിറ്റി ആ സൂം ചെയ്ത ഫോട്ടോസിൽ നമുക്ക് കിട്ടാൻ സാധിക്കില്ല വെറും 8 മെഗാപിക്സൽ മാത്രമാണ് ഈ പെരിസ്കോപ്പിക് ലെൻസിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ഒന്നും നമുക്ക് സൂം ചെയ്തിട്ട് എടുക്കാൻ സാധിക്കില്ല പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിന് വലിയൊരു ഏരിയ തന്നെയാണ് വിവോ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും സാധാരണ ഒരു ഫോണിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ ഈ ലെവലിലുള്ള ഒരു ചെറിയ സൈസ് മാത്രമേ കാണത്തുള്ളൂ ഇത് ഒരു 3D ലെവലിലുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് എങ്കിൽ തന്നെയും വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഒട്ടി നമ്മളിപ്പോൾ എല്ലാവരും ഒരു ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗെർല ഗ്ലാസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അതിൻ്റെ മുകളിലൊരു ഒരു ഗ്ലാസ് ഒട്ടിക്കുന്നത് പതിവാണ് അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ഞാൻ ഇതിലും ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഈ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സമയത്ത് ചിലപ്പം ഇതേപോലെ കണ്ട 2-3 വട്ടം നമ്മൾ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ 2-3 വട്ടം ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാലേ അത് ഓപ്പണായി വരത്തുള്ളൂ കാര്യം കണ്ടില്ലേ അതൊരു ഒരു വളരെ വലിയൊരു പോരായ്മയായിട്ട് തന്നെ ഞാൻ കാണുകയാണ് കാര്യം നമ്മളിതിൻ്റെ മുകളിലൊരു ഗ്ലാസ് ഒട്ടിക്കാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല കാര്യം എന്തെങ്കിലുമൊക്കെ ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഗ്ലാസ് ഒട്ടിക്കാതെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയതാണ് പക്ഷേ ഒരു ചെറിയൊരു പോറൽ വീഴുന്ന പോലെ എനിക്കൊന്ന് തോന്നി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് ഒരു കടന്ന കൈയായി പോകും ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഇല്ലാതെ ഉപയോഗിക്കുന്നത് പക്ഷേ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിൻറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് ഞാൻ എടുത്തു കാണിക്കുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് മഴ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ട് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഫോണ് IP68 വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ത് IP68 വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ഉള്ളിലൊരു പേടിയുണ്ട് ഒരു പേടിയില്ലാതെ നമുക്ക് ഇത് വെള്ളത്തിലൊന്നും ഇറക്കാൻ പറ്റത്തില്ല എങ്കിലും നിങ്ങളെ കാണിച്ചു തരാം മഴയത്തേക്ക് അധികമായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല കാര്യം മൈക്ക് വെച്ചിട്ടുണ്ട് ഈ മൈക്ക് വാട്ടർ പ്രൂഫ് അല്ല ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നവൻ എന്നെ കൊല്ലും അതുകൊണ്ട് തന്നെ ഇതൊന്ന് കാണിച്ചു തരാം ഈ വെള്ളത്തിൽ ഈ വെള്ളത്തുള്ളികളിൽ കാണുന്നുണ്ടല്ലോ എല്ലാവരും ദേ ക്യാമറ എല്ലാം നമ്മൾ നനച്ചു ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം അടിച്ചു പോയെന്ന് അതൊന്നൊക്കെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ആ എന്തായാലും ഫേസ് അൺലോക്ക് ആയിട്ടുണ്ട് കണ്ടോ ജസ്റ്റ് നമുക്ക് വീഡിയോ എടുത്ത് നോക്കാം നോക്കട്ടെ എന്തൊക്കെയോ മാറുന്നു പേടിഎം ഒക്കെ വന്നല്ലോ വീഡിയോസ് വർക്ക് ചെയ്യുന്നുണ്ട് അടിച്ചു പോയിട്ടില്ലെന്നാണ് തോന്നുന്നത് എൻ്റെ ബാക്ക് ക്യാമറ ഒന്ന് നോക്കാം അതും വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കൊരു ഒരു ഒരു പാട്ടിട്ട് നോക്കിയാലോ കുഴപ്പമില്ല പാട്ടും വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റീരിയോ സ്പീക്കറാണ് അതും വർക്ക് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമില്ല എല്ലാവർക്കും കാണാം കണ്ടില്ലേ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് ക്യാമറ എല്ലാം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് ഫോണ് മൊത്തത്തിൽ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഓക്കെ ഇതേണ്ട നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് ഫോണ് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോണ് വെള്ളത്തിലിടാൻ ഒരു പ്രത്യേക ധൈര്യം വേണം ആ ധൈര്യമൊന്നും എനിക്കില്ല എങ്കിൽ തന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ഗുണമായിട്ട് കാണുന്നത് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഫുഡ് വേസ്റ്റോ കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാലും നമുക്ക് സാധാരണ ഫോണിനെ അപേക്ഷിച്ച് ഈ സാധനം കഴുകിയെടുക്കാൻ പറ്റും ഞാൻ ഒരു ദിവസം ഒരു 2 നേരമെങ്കിലും ഈ ഫോണ് കഴുകാറുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നേരത്തെ നമ്മൾ ആ വെള്ളത്തിൽ വെച്ച് നോക്കിയപ്പം ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചില്ല നമുക്ക് ഒന്ന് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ചെയ്ത് നോക്കാം ആ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കൊരു പാട്ട് കേട്ട് നോക്കാം സ്പീക്കറൊന്നും അടിച്ചു പോയിട്ടില്ല
കാര്യം ഇതിനൊരു കോട്ടിംഗ് അകത്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു ആദ്യം ഒരു സംശയം തോന്നിയത്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പോർട്ട് കാണുന്നുണ്ട്, ഇതിൻ്റെ സ്റ്റീരിയോയുടെ ഒരു ഗ്രില്ല് കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വെള്ളം അകത്ത് കയറത്തില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ ഒരു കോട്ടിംഗ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വെള്ളം അകത്തോട്ട് കയറുന്നില്ല എന്ന് തന്നെ വേണം കാണാൻ ഇതിൽ നിന്നും. സുഹൃത്തുക്കളെ, അങ്ങനെ വേണ്ട, മഴയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുമ്പ് മഴയത്തായിരുന്നു നമ്മൾ ഫോൺ നനച്ചത്, ഇപ്പോൾ ഉണക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. എന്തായാലും നമുക്ക് ഇതിലെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇത് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഫോട്ടോസിൻ്റെയൊക്കെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് അത് ഞങ്ങൾക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇതിൻ്റെ പെരിസ്കോപ്പിക് ലെൻസാണെന്നുള്ളത്, നമുക്ക് ആ പെരിസ്കോപ്പിക് ലെൻസിൻ്റെ സംഗതി ഒന്ന് കണ്ടു നോക്കാം. അതുകൊണ്ട് അങ്ങ് ഞാനൊരു ഒരു ഒരു ഒബ്ജക്റ്റ് കാണുന്നുണ്ട്, അത് ഞാൻ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം എത്ര വരെ സൂം ആകുന്നുണ്ട് നോക്കാം. കണ്ടാ, സോ ആ കാണുന്ന ഒബ്ജക്റ്റാണ് ഞാൻ സൂം ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ സൂം വർക്കാകുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല. ലെൻസ് തിരിയുന്ന കണ്ടില്ല, ഞാൻ ഒരു 60 ആക്കിയിട്ടുണ്ട് ഇതുവരെ. നമ്മുടെ ഒബ്ജക്റ്റിടെ മറന്നു പോയോ അവിടെ? ആ യെസ്, കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ ഒന്ന് കണ്ടു നോക്കാം. വലിയ ക്ലാരിറ്റി ഒന്നുമില്ല എങ്കിൽ തന്നെയും നമുക്ക് നല്ല രീതിയിൽ സൂം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എത്രത്തോളം ദൂരമുണ്ട് നമ്മളിൽ നിന്നും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നോക്കാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് സൂം ചെയ്യാൻ. കണ്ടില്ലേ, ആ കാണുന്ന ഒബ്ജക്റ്റ് ആയിരുന്നു. കണ്ടില്ലേ, അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കാണാൻ പറ്റും. വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല എങ്കിൽ തന്നെ. ക്യാമറമാൻ്റെ ഫോട്ടോയാണ്, നമ്മുടെ ക്യാമറമാൻ്റെ ഫോട്ടോയാണ്. പുള്ളി അത് എടുത്തു കഴിഞ്ഞപ്പം തന്നെ പുള്ളിക്ക് വീണ്ടും വീണ്ടും ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. രക്ഷയില്ലാത്ത ഫോട്ടോയാണ് ഫോട്ടോ ക്യാമറ. അന്യായ സാധനമാണ് ഈ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നുണ്ട്. സാച്ചുറേഷൻ എന്തായാലും വേണമല്ലോ, പക്കയാണ്. വേറൊന്നും ചെയ്യണ്ട കേട്ടോ, ഒന്നും ചെയ്യണ്ട, നമുക്കിത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയല്ലോ. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊരു ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെല്ലാം ഒപ്റ്റിമം സ്റ്റെബിലൈസേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിന് ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഇൻബിൽറ്റഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഗിംബൽ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രണ്ട് ഈ വീഡിയോ മോഡ് എടുത്തതിന് ശേഷം രണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ അൾട്രാ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോണ് ഒരു 360 ഡിഗ്രി ഇങ്ങനെ കറക്കാം. നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം. ഞാൻ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അനങ്ങിയിട്ടില്ല. ഇതിപ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയതാണ് നിങ്ങൾക്ക് കാണുന്നത്. പക്ഷേ എങ്കിലും ഫോണ് നമ്മൾ 360 ഡിഗ്രി കറക്കിയിട്ടും
ആ വീഡിയോ അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ ഗിംബലിന്റെ ഒരു പ്രത്യേകത. ഫോണിന്റെ എബൗട്ട് ഫോണിൽ വന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കമ്പനി ഇതിന്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും പുതിയ ജനറേഷൻ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വിവോയുടെ V1 Plus എന്ന ഒരു ചിപ്സെറ്റും കൂടെ കമ്പനി ഇതിന് നൽകുന്നുണ്ട്. കാര്യം ഇതിൻ്റെ ക്യാമറയ്ക്കൊക്കെ അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള പർപ്പസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ചിപ്സെറ്റുകൾ കമ്പനി നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ റാം 12 GB റാമാണ് ഈ വേരിയൻ്റ്. ഈ ഒരു ഒറ്റ വേരിയൻ്റ് ഉള്ളതെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. 12 GBയുടെ കൂട്ടത്തിൽ ഒരു 4 GB കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 256 GB ആണ് ഇതിൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ്. ആൻഡ്രോയിഡിൻ്റെ 12 ആണ്, ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ആയിട്ടുള്ള 12 അധിഷ്ഠിതമായിട്ടാണ് വിവോയുടെ ഈ ഫോണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫോൺ എടുത്തിട്ട് 10 ദിവസം ആയിട്ടുള്ളെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. ഈ 10 ദിവസത്തിനകത്ത് എനിക്കൊരു 2 തവണ ഇതിൻ്റെ സിസ്റ്റം അപ്ഡേറ്റ് കിട്ടി. ഇന്നും കൂടെ ഒരു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തതിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വയർലെസ് ചാർജ് സംവിധാനം തന്നിട്ടുണ്ട്. വയർലെസ് ചാർജിൽ വരുമ്പം 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജ് സംവിധാനമാണ് ഫോണിലുള്ളത്. അതേപോലെ തന്നെ സാധാ നമ്മൾ കോഡ് വയർ വെച്ച് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 80 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് ഫോണിൻ്റെ കൂടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിന് റിവേഴ്സ് ചാർജ് സംവിധാനമുണ്ട്. വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റേതെങ്കിലും ഡിവൈസുകൾ ഇതേപോലെ ഈ ഒരു സിമ്പിൾ ഓൺ ചെയ്തുകൊണ്ട് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. സൈനിങ് ഓഫ് രഞ്ജിത്ത്.